കടലാസുകൾ കാണും. ഇത് ഇവിടുത്തെ ജൂതമതക്കാരുടെ ചില വിശ്വാസങ്ങളാണ് കേട്ടോ. അപ്പുറത്തൊക്കെ ജൂതമതക്കാരാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ അവരെന്ന് പറഞ്ഞാൽ ഈ കടലാസിൽ അവരുടെ ആഗ്രഹങ്ങൾ എഴുതിയിട്ട് വിടും. അപ്പോൾ അത് നിറവേറുന്നതാണ്. എല്ലാ ദിവസവും രാത്രി അത് കൊണ്ടുവന്ന് വേസ്റ്റിലേക്ക് ഇടും, പിറ്റേ രാവിലെ അങ്ങനെ ആളുകളിടും. ഏതായാലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നമുക്കറിയാം നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 80-ാമത്തെ ഉപ്പുപ്പഴാണ്. നൂഹ് നബിയുടെ 10-ാമത്തെ പേരുമകനാണ് ഇബ്രാഹിം നബി. നമ്മൾ ഇന്ന് ചെയ്യുന്ന ശേലാകർമ്മമാണെങ്കിൽ, അതായത് സുന്നത്ത്, അതേപോലെ നഗരെടുക്കൽ, എല്ലാ ചെറിയ വരുന്നത് ഇബ്രാഹിം നബിയുടെ ചെറിയ എന്നാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. കാരണം ഇവൻ ആമിന ബീവി മരിക്കുമ്പോൾ പോലും റസൂലിനോട് പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്, നീ ഇബ്രാഹിമിക് റിലീജിയനിൽ തുടരുന്നയാളാവണം, അതിലും നിന്നെ നിയോഗിക്കപ്പെടും, നീ ഒരു പ്രവാചകനാവും. അതായത് ഇബ്രാഹിമിയ മതത്തിലായിരുന്നു ആമിന ബീവി വിശ്വസിച്ചിരുന്നത്. ആമിന ബീവി അന്ന് മക്കാ മുശ്രിക്കുകൾ കഴിഞ്ഞാൽ ഒരു ചെറിയ അങ്കുലി പരിമിതമായ ആളുകളിൽ അന്നത്തെ ഇബ്രാഹിമിക്ക് ചെറിയ പിന്തുടരുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പൊ ആമിന ബീവി അതിൽപ്പെട്ട ആളായിരുന്നു. അപ്പൊ ഇതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മക്ക് പറഞ്ഞു. ഓക്കെ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. നമ്മൾ ഇന്ന് നിസ്കാരത്തിൽ കമാസുല്ലി തആലാ ഇബ്രാഹിം എന്ന് പറയുന്നുണ്ടല്ലോ. എല്ലാ മതങ്ങളും നമ്മുടെ ആളാണെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഖുർആൻ അതിനെ സമർത്ഥിക്കുന്ന ഒരു വചനമുണ്ട്. ഖുർആനിൽ മാക്കാൻ ഇബ്രാഹിമു യഹൂദിയം വലാ നസ്രാനിയ, അദ്ദേഹം ക്രിസ്ത്യാനിയോ ഹുജൂദനോ അല്ല, വലാഹിൻകാൻ ഹനീഫ മുസ്ലിമ, അദ്ദേഹം ഒരു മുസ്ലിമാണെന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ആ മക്ബറെന്ന് തൊട്ടിപ്പുറത്ത് നമ്മളിങ്ങനെ ഈ ഒരു കാൽപാദവും മക്ബറവും കണ്ട് പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ അവിടെ നമുക്ക് ആ ഒരു ഗുഹ കാണാൻ കഴിയും. ഈ ഗുഹയെപ്പറ്റി കാണാം. ഇതിവിടെ നമ്മൾ ഇത് കാണുന്നത് ഗാറു ഷെരീഫ്. ഗാറു ഷെരീഫ് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്നത്തെ ഹെബ്രോൻ രാജാവിന്റെ കയ്യിൽ നിന്ന് 400 വെള്ളി ദിനാറ് കൊടുത്തിട്ട്, വെള്ളി നാണയങ്ങൾ കൊടുത്തിട്ട് ഈ ഒരു ഗുഹ വാങ്ങിയതാണ്. ഓക്കെ, ഈ ഒരു ഗുഹ, ഇതിൻ്റെ അടിയിൽ ഗുഹയാണ്. എന്തിന് വാങ്ങിയെന്നറിയോ? അന്നത്തെ രാജാവിന് അത്ര പൈസ കൊടുത്ത് വാങ്ങാൻ കാരണം എന്നെയും എൻ്റെ കുടുംബക്കാരെ എല്ലാവരും ഇവിടെ അടക്കം ചെയ്യണം, അതിനാണ് അദ്ദേഹം പൈസ കൊടുത്ത് നിബിധങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഏതായാലും ഈ ഇതിന്റെ അടിയിൽ ഫുള്ള് ഗുഹയാണ്. ഇപ്പോഴാണ് ഇത് പള്ളി ഇതൊക്കെ ഇങ്ങനെ മുകളോട് കെട്ടിയത്. അപ്പൊ അടിയിൽ ഗുഹയാണ് മൊത്തമായിട്ട്. അപ്പോ ഇപ്പൊ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെ വലിയൊരു മിമ്പർ കാണാൻ കഴിയും മുമ്പിൽ തന്നെ. ഇത് സലാഹുദ്ദീൻ അയ്യൂബിയുടെ മിമ്പറാണ്. നോക്കിയാൽ എത്ര വലിപ്പമുണ്ട്. അപ്പൊ ഈ മിമ്പറിന്റെ പ്രത്യേകത, ഇത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന തേക്ക് മരം കൊണ്ട് നിർമ്മിച്ച, ഈജിപ്തിലേക്ക് തേക്ക് മരം കൊണ്ടുപോയിട്ട് ഈജിപ്തിൽ നിർമ്മിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നതാണ്. അദ്ദേഹം കുരിശുദ്ധത്തിൽ, കുരിശുദ്ധം നമുക്കറിയാം ഖുദുസിന്റെ വിമോചകനായിരുന്നു. അപ്പോൾ ആ കുരിശുദ്ധത്തിൽ ജയിച്ച് ഖുദുസ് കീഴടക്കുമ്പോൾ ആ ബൈത്തുൽ മുഖദ്ദസിന് അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ നേർച്ച വെച്ചതായിരുന്നു. 3 സ്ഥലത്തേക്ക് മിമ്പർ ഉണ്ടാക്കുക. ഒന്ന് ഈ ഹറമുൽ ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ ഹറമിലേക്കും, മറ്റൊന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കും, മറ്റൊന്ന് ഡമസ്കസിലാണ്, ഡമസ്കസ് സിറിയയിൽ അമവികൾ ഭരിക്കുന്ന രാജ്യം. ഇതിന്റെ കല്ലുകൾ പറയുമ്പോൾ ഈ കല്ലുകളൊക്കെ സ്പെയിനിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകളാണ്. സ്പെയിൻ എന്ന് പറയുമ്പോൾ ഇസ്ലാമിക്, നമുക്കറിയാലോ അന്നത്തെ അന്തലൂസിയ എന്ന് പറയുന്ന രാജ്യമാണല്ലോ സ്പെയിൻ എന്ന് പറഞ്ഞാൽ. ഇസ്ലാമിക് ഒരു ശോഭന ചിത്രയുണ്ടായ, ഒരു ജ്വലിക്കുന്ന ഓർമ്മകളൊക്കെ സമ്മാനിച്ച രാജ്യമാണ് സ്പെയിൻ. ഏതായാലും ഇവിടൊക്കെ മക്ബറകളാണ്. നിങ്ങൾ മറന്നുപോയോ എന്ന് എനിക്കറിയില്ല. നമ്മൾ കാണാത്ത ഒരു പ്രവാചകനുണ്ട് ഇവിടെ, അതായത് ഇസ്രായേൽ നബിയുടെ മക്ബറ. അത് ഇപ്പൊ ഇസ്രായേലിയുടെ കയ്യിലാണ്. നോക്കി അപ്പുറ സൈഡിലാണ് യാക്കൂബ് നബി അഥവാ ജേക്കബ്, ഇസ്രായേൽ നബിയുടെ മക്ബറ ഉള്ളത്. അവിടെ ഇപ്പൊ മുസ്ലിമുകൾക്ക് തീരെയാലോടല്ല. അപ്പോൾ അത് അപ്പുറ സൈഡിൽ നിന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അവിടെ അതിനുള്ളിലൊക്കെ അറബിയിലാണ് എഴുതിയിട്ടുള്ളത്. അതൊക്കെ അവിടെ അന്ന് മംലൂക്കുകളൊക്കെ ഉണ്ടാക്കിയതാണ്. ഇപ്പോഴും 2000 വർഷമൊക്കെ പഴക്കമുള്ള കല്ലുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. പക്ഷെ നമുക്ക് അവിടെ പോകാൻ പറ്റൂല. നമ്മളിപ്പോൾ വീഡിയോയിലൂടെയാണ് ഞാനാണെങ്കിൽ ഇത് കണ്ടത്. അപ്പുറത്തേക്ക് അവരുടെ സിനഗോഗൊക്കെ ഉണ്ട്, ക്രിസ്ത്യ ജൂതന്മാരുടെ സിനഗോഗ. അവിടെ എല്ലാ മക്ബറകളും ഇബ്രാഹിം നബിയുടെ മറ്റൊരു സൈഡ് ഇവിടെ നിന്നാണ് കാണാൻ പറ്റുക. നമ്മൾ അപ്പുറത്ത് കണ്ടല്ലോ നേരത്തെ, അതിൻ്റെ ജനാലിൻ്റെ മറ്റൊരു ജനാല ഇവിടെ നിന്നാണ് കാണാൻ പറ്റുന്നത്. റമദാനിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടന്നൊരു കൂട്ടക്കൊല നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും എന്ന് തോന്നുന്നു. 1994 ഹെബ്രോൺ കൂട്ടക്കൊല, അത് ഇവിടെ ആട്ടോ നടന്നത്, ഈ സ്ഥലത്തായിരുന്നു. 1967 മുമ്പ് ഇത് മുസ്ലിമുകളുടെ കയ്യിലായിരുന്നു. ഈ സ്ഥലം മൊത്തം ജോർദാൻ ഉഖ്ഫന്റെ കയ്യിലായിരുന്നു. പക്ഷെ അതിനുശേഷമാണ് ജൂതന്മാരുടെ കൈകളിലേക്ക് പകുതി പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കി, ഇതിപ്പോൾ ജൂതന്മാരുടെ കയ്യിൽ, അവരിവിടെ വന്നാൽ ഈ പള്ളീൻ്റെ അകത്ത് വന്നാലും അവർ ഈ കുത്തും പാട്ടും ഡാൻസൊക്കെ ഇവിടെ കളിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് ശരിക്കും പേടിയുണ്ട്. പക്ഷെ ഇത് ആളുകൾക്ക്, ഇവിടെ എത്താൻ പറ്റാത്ത ആളുകൾക്ക് അറിയിക്കുക, കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് ഇവിടെയൊക്കെ ഞാൻ വീടുത്തത്. ഇനി ഇവിടുന്ന് നമ്മൾ ജെറുസലേമിലേക്ക് പോവാണെങ്കിൽ അവിടെ ഒരുപാടുണ്ട് കേട്ടോ. ഇത് നോക്കിയാൽ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മക്ബറയാണ്. അവർ കിങ് ഡാവിഡ് എന്ന് പറഞ്ഞു. പക്ഷേ ഇത് അവരുടെ കയ്യിലാണുള്ളത്. നമുക്കൊരു ലീഗലായിട്ട് മുസ്ലിമുകൾക്ക് ഇവിടെ അലൗഡല്ല. നമ്മൾ കയറിയിട്ടുണ്ട്, നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഫ്ലൈസ് ട്രാവൽസിൻ്റെ ഒരു പവർ കൊണ്ട് കയറിയതേ ഉള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെ ആർക്കും കയറാൻ പറ്റുക, റിസ്ക്കാണ് ഈ സ്ഥലം. അപ്പോൾ ഇതും അതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് പിന്നീട് ഇടാം. അവിടെയാണ് മഹാർ സുലൈമാൻ നബിയുടെ ഉള്ളതും, പിന്നെ വേറൊരു സ്ഥലത്താണ് മൂസാ നബിയുടെ ഉള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ കാട്ടിക്കാം. ഈസാ നബിയെ കുരിശിലേറ്റുമെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ഹോളി സപ്പൾക്കർ, യേശുവിനെ ക്രൂസിഫൈഡ് ചെയ്ത ആ ഒരു സ്ഥലവും, അതുപോലെ ഈ ജെറുസലേം, പാലസ്തീൻ, ബൈത്തുൽ മുഖദ്ദസിൻ്റെയൊക്കെ ഹിസ്റ്ററി അടക്കം ഇവിടുത്തെ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടെടുക്കുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം എല്ലാ സുഹൃത്തുക്കളെയും ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.